സിൽക്ക് റോഡ്, പട്ടിന്റെ ഹൃദയഭൂമിയിലൂടെ ഒരു യാത്ര. വാരണാസിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ഈ കുല്ലടുക്കി ചായ. അവർ കുല്ലടുക്കി ചായ എന്ന് പറയുന്നത് നമ്മളൊരു മൺകോപ്പയിലാണ് നമുക്കത് തരുന്നത്. ഇവിടെ അടുത്ത ഗ്രാമങ്ങളിൽ നിന്നും ഇവിടെ അടുത്ത് ചെറിയ ചെറിയ കാരികളാണ് ഈ കോപ്പയിൽ ഉണ്ടാക്കുന്നത്. അത് ഒരു തവണ നമ്മൾ ചായ വാങ്ങി കുടിക്കും, അവരത് കളയും. യൂസ് ആൻഡ് ത്രോ ആണ് സംഭവം. അയ്യാ ഈ കുല്ലടുക്കി ചായ നോക്കി മുഴുവൻ कुल्लड़की चाय भैया कितना है इसका कॉस्ट? 10 रुपीस है. अत्र कुल्लड़की चाय चाय टेस्ट मणकोपे काटो वर्थ इट. आप यहाँ सभी लोग लस्सी और कुल्लड़की चाय पीते हैं ना? ये लस्सी में आप कुछ डालते हैं ना, वो उसको क्या बोलते हैं? मलाई. हाँ इवर लस्सी मलाई इड. हाँ रबड़ी. बहुत स्वीट है ना ഇവര്. ഞാൻ ഇവിടെ കഴിച്ചിട്ടുള്ളതെല്ലാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ലസ്സി ആയിരുന്നു. ഇനി ഇവിടുത്തെ ഈ കുല്ലടുക്കി ചായയുടെ ടേസ്റ്റ് കൂടെ ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ താങ്ക് യു സോ മച്ച്. വെറുതെ ഉള്ള ആൾക്കാർ പറയുന്നത് നല്ലതാണ്, മധുരവും കടുപ്പും ഒക്കെ പാകത്തിനേ ഉള്ളൂ, ഒന്നും അധികമില്ല. നല്ല പാലുണ്ടാക്കുന്ന ചായയാണ്, കാരണം ഇവിടെ നിറയെ പശുക്കൾ നമുക്ക് കാണാനില്ലേ. ഇവിടെ നിറയെ ഫാംസും ഉണ്ട്. ഇത് തന്നെ വില്ലേജസിലേക്ക് പോകുമ്പം ഇതിന്റെ വേറെ ഷേപ്പിലൊക്കെയാണ്. ഇത് ഏകദേശം ഇത് തന്നെയാണെങ്കിൽ ഇതിന്റെ വലുപ്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. വാരണാസിയിലെ ഗംഗയുടെ തീരത്തുള്ള ഒരു പഴയ കോട്ടയുടെ മുമ്പിലാണ്, പിന്നിൽ കാണുന്നതാണ് രാംനഗർ ഫോർട്ട്. ഇതിന്റെ നിർമ്മിതി എന്താണെന്ന് വെച്ചാൽ 1750 ഇവിടുത്തെ രാജാവ് കാശി നരേഷ് രാജാ ബൽവന്ത് സിംഗ് ആണ് ഈ കോട്ട നിർമ്മിച്ചത്. കാശി നരേഷ് എന്ന് പറയുന്നത് ഇവിടെയുള്ള രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ്. അത് 1971 ഈ രാജാധികാരം നിർത്തലാക്കിയതോടെ ഇവര് താമസിക്കുന്നുണ്ട് ഇവിടെ. ഇതിന് ഈ ഫോർട്ടിനകത്ത് രാജാവിന്റെ റെസിഡൻസ് ഉണ്ട്, ഒരു മ്യൂസിയം ഉണ്ട്, പിന്നെ വേദവ്യാസനും ഹനുമാനും വേണ്ടിയിട്ടുള്ള രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. പഴമയുടെ ഒരു ഉദാഹരണമാണ്. പ്രത്യേകിച്ചും ഈ വാരണാസിയിൽ വരുന്ന ആൾക്കാർ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ട് കൂടിയാണ് രാംനഗർ കില. ഈ കോട്ടയുടെ മുൻഭാഗം കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ ഈ രാജസ്ഥാനിലും ഗുജറാത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ യുപിയിലും ഡൽഹിയിലും ഒക്കെയുള്ള ഇതുപോലത്തെ മോണ്യുമെന്റ്സ് അല്ലെങ്കിൽ ഫോർട്ടുകൾ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയിലല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മൾ കണ്ടോ പുറത്തധികം അവരൊന്നും ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അകത്ത് ഈ പറയുന്ന ബാക്കിയുള്ള മോണ്യുമെന്റ്സ് ഒക്കെ അവർ നന്നായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് പോയിട്ട് ഒന്ന് വരാം. രാം ഫോർട്ട്, രാംനഗർ ഫോർട്ട് നമ്മൾ മുമ്പിൽ നിന്ന് കണ്ടു. ഇത് അതിൻ്റെ പിൻവശമാണ്. ഇത് അവിടെ ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗംഗാനദീ തടത്തിലാണ് ഇതിരിക്കുന്നതെന്ന്. എത്ര മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് നോക്കൂ.
മാത്രമല്ല രണ്ട് വശങ്ങളിലും ഗംഗാനദി കുറുകെ രണ്ട് മനുഷ്യനിർമ്മിത പാലങ്ങളുണ്ട് അതൊരു മോഡേണൈസേഷന്റെ ഭാഗമാണ് പക്ഷേ ഇതിന് ഇടയിലായിട്ട് നിൽക്കുന്ന ഈ രാംനഗർ ഫോർട്ട് എത്രയോ വർഷക്കണക്കിന് പിന്നിൽ നമ്മൾ നിർമ്മിച്ചതാണ് ഇവിടെയുള്ളവർ നിർമ്മിച്ചതാണ് ഇപ്പോൾ ഇതാ ആ കാണുന്ന കുളിക്കട ഉണ്ടല്ലോ അവിടെയാണ് രാജസ്നാനത്തിനുള്ള സ്പോട്ട് എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു തന്നത് ഇപ്പോഴും ടൂറിസ്റ്റുകൾ ഉണ്ടോ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് ഈ നദീതടം ഇവിടെയാണെങ്കിലും ഈ ഷോർ ആണെങ്കിലും ശരി ഇതിന് തൊട്ടപ്പുറത്തുള്ള ഭാഗങ്ങളാണെങ്കിലും ശരി ഭയങ്കര പൊടിയും അഴുക്കുകളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് പക്ഷെ ഫോർട്ടിൻ്റെ ആ ഒരു മജസ്റ്റിക് ഫീല് അതിപ്പോഴും നന്നായി ഉണ്ട് ഇവിടെയൊക്കെ അടുത്തതാ ബോട്ട് സർവീസസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് ഇത് ഇതിലൂടെയൊക്കെ പോയി നേരിക്കുന്നു ഘാട്ട് സൈഡിലേക്കൊക്കെ പോകാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നു സർവീസസ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ നല്ല ഉച്ച സമയത്താണ് നിൽക്കുന്നുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്ന എത്ര നേരം നിന്നാലും ഇരുന്നാലും നമ്മൾ ടയേർഡ് ആവില്ല എനിക്ക് തോന്നുന്നു ഈ വാരണാസിയിൽ വന്നിട്ട് ശരി എത്ര നമ്മൾ നടന്നാലും ശരി നമ്മൾ ടയേർഡ് ആയാലും ശരി നമ്മൾ വേർക്കില്ല കേട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇത് സാൻഡ് സ്റ്റോണിൽ ചുണ സാൻഡ് സ്റ്റോണിൽ ചരൽ കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള ഫോർട്ടാണ് മാത്രമല്ല ഇത് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ മുഗൾ സ്റ്റൈലാണ് വളരെ മനോഹരമായി ഭയങ്കര ന്യൂവൻസസ് ആണ് ഭയങ്കര ഡീറ്റെയിൽഡ് ആൻഡ് വളരെ എന്താ പറയുക ഭയങ്കര നല്ല ഡിസൈൻസും ഗോപുരങ്ങളും അതിന് മേളിലുള്ള വർക്കെല്ലാം കാണുമ്പോഴും ഇപ്പോഴും അതിൻ്റെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതിൻ്റെ ഇതിൻ്റെ ഒറിജിനൽ ഒരു പീക്ക് ടൈമിൽ എത്ര മനോഹരമായിരുന്ന ഒരു ഫോർട്ടായിരുന്നു ഈ ഗംഗാ നദീതടത്തുള്ള ഈ രാംനഗർ ഫോർട്ടിൽ നിന്ന് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യാം ബനാറസിൽ വന്നിട്ട് നമ്മൾ ബനാറസിൽ പട്ട് വാങ്ങിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഇതൊരു കോമൺ ഒരാളിപ്പോ ബനാറസിൽ വരികയാണ് നിങ്ങളിൽ ഒരാൾ വരികയാണ് അപ്പൊ ഇവിടെ എവിടെയാണ് ബനാറസി പട്ട് ഈ സിറ്റിയിൽ കിട്ടുക നമ്മൾ ഇത് കുറച്ചുകൂടി എക്സ്ക്ലൂസീവ് ആയിട്ട് ഭയങ്കര ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങി ഇതിനു വേണ്ടി നടക്കുന്നത് കൊണ്ട് നമ്മൾ വീവേഴ്സിൻ്റെ അടുത്ത് പോകും നമ്മൾ വീവിംഗ് വില്ലേജസിലൊക്കെ പോകും പക്ഷേ ഇപ്പോൾ ബനാറസിൽ എവിടെയാണ് യഥാർത്ഥ പട്ട് കിട്ടുന്നത് നോർമൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ബനാറസി പട്ടുസാരികൾ കിട്ടുന്ന ഷോപ്സ് എങ്ങനെയാണ് അത് നമുക്ക് നോക്കാം ആൻഡ് വെൽക്കം ടു മഹാലക്ഷ്മി സിൽക്സ് സിൽക്ക് സൂ ലെറ്റ്സ് ഗോ സൈക്കിൾ റിക്ഷയാണ് ഇപ്പൊ ഭയങ്കര തിരക്കുള്ള ഒരു സമയത്ത് തിരക്കുള്ള ഒരു വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത് എന്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് സൈക്കിൾ റിക്ഷ ഇവിടെ ഇങ്ങനെ സൈക്കിൾ റിക്ഷകളുണ്ട് ഈ പറയുന്ന ടോട്ടോകളുണ്ട് ഓട്ടോകളുണ്ട് കുതിരവണ്ടികളുണ്ട് പക്ഷേ ഈ സൈക്കിൾ റിക്ഷയുടെ കൂടുതലുള്ളൊരു സവാരി ഇതൊരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അപ്പൊ സൈക്കിൾ റിക്ഷയിലുള്ള അങ്കിള് എന്നെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു ഇവിടെയാണ് ഇവിടുത്തെ ഒരു വലിയ കടയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ അപ്പൊ ഇത് ബനാറസി എന്ന് പറഞ്ഞ കടയാണ് ഇവിടെ ഇവിടുന്ന് നോക്കിയാൽ തന്നെ അറിയാം അകത്ത് നിറയെ വളരെ ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള മെറ്റീരിയൽസ് ഡ്രസ് മെറ്റീരിയൽസും ബനാറസി സാരികളും ഒക്കെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അകത്ത് നിന്ന് നോക്കട്ടെ ഇത് നമ്മുടെ കടയിൽ നാട്ടിൽ കിട്ടുന്ന ബനാറസി സാരികൾ തന്നെയാണോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒതന്റിക് ബനാറസി സാരികളാണോ എന്ന് ഞാൻ അകത്ത് ചെന്നിട്ട് നോക്കിയിട്ട് പറയാം നിങ്ങൾ വരും ബനാറസി പ്യുവർ ബനാറസി ആ
पल्लू पल्लू और थोड़ा बॉडी दिखा दी। This is Banarasi wedding silk, no? Wedding silk. Wedding wedding ഇവര് വാങ്ങിക്കുന്നതാണ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന കളർ തന്നെയാണ്. Reds, maroons, magenta. वेडिंग सारी बुटी बुटी डिजाइन आदचकूट वलुदाणी बुटापी ई वलिप चईस बुटीस अंत मुझे ब्रोकेड नाणी पलू आद बॉडी आ बॉडी कई इडल प्लीट पार्टाच हाँ प्लीट्स में ये डिजाइन्स वरू इसका ब्लाउज किधर है प्लेन हो जाएगा हाँ प्लेन ब्लाउज बॉर्डर उ നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിലും വെഡ്ഡിംഗ് സിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ കാഞ്ചീപുരം മാത്രമല്ല നിറയെ പെൺകുട്ടികൾ ബനാറസി പട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് ഡിസൈൻസ് ഉണ്ടാവുന്ന മാത്രമല്ല കാഞ്ചീപുരം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ട്രഡീഷണൽ വീവിംഗ് ആയിരിക്കും ഈ ബനാറസിയിൽ ഇവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ഒരുപാട് ഡിസൈൻസും കളർ കോമ്പിനേഷൻസും കോൺട്രാസ്റ്റ് കളറുകളും ഒക്കെ ബനാറസി പട്ടിലുണ്ട് ഇതിവിടെ ഉണ്ടാക്കിയ ഇത് ഇവിടെ വിവിയദ സാരി തന്നെയാണ് പക്ഷേ ഡിഫറെന്റ് സ്റ്റൈൽ ആണ് വേറൊരു സ്റ്റേറ്റിന്റെ ഇഷ്ടമാണ് അവർ ഇവിടെ നെയ്തു വെച്ചിരിക്കുന്നത് എബി വെഡ്ഡിംഗ് സാരി ആണ് ഇതും കല്യാണ സാരി തന്നെയാണ് ഇവിടെ ട്രഡീഷണൽ വെഡ്ഡിംഗ് സാരി ഇതാണ് ഇവിടെയുള്ള പെൺകുട്ടികൾ ഈ വെഡ്ഡിംഗ് സാരിയാണ് ചൂസ് ചെയ്യുന്നത് ഈ കളറാണ് ഈ ഡിസൈൻ ആണ് ഇവിടെയുള്ള പെൺകുട്ടികളുടെ മെയിൻ മൂന്ന് കളറുകളാണ് ഇത് ഒന്ന് ഡാർക്ക് പിങ്ക് റണി പിങ്ക് ഹന ഓൾമോസ്റ്റ് മജന്ത പിങ്ക് ഗാസി പിങ്ക് റെഡ് ആൻഡ് മറൂൺ റെഡും മറൂണും ഓക്കേ യെസ് ഇത്രയും നേരം നമ്മൾ കണ്ടത് കല്യാണ സാരികളാണ് ഇനിയുള്ളത് ഇവിടെ ഫാൻസി ബനാറസി സാരികളാണ് ഹാൻഡ് മെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം വരെ വിവിധ സാരികളാണ് ഈ കല്യാണ സാരികളും ഈവൻ ഈ ഫാൻസി സാരി സിൽക്ക് ഹാൻഡ്ലൂമിൽ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് മാസങ്ങളുടെ സമയം വേണം നെയ്തെടുക്കാനായിട്ട് പിന്നെ വേറെ കാര്യം ഇവിടെ ഈ സാരി ഷോപ്പിലേക്ക് കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം നമ്മളുടെ അവിടെയുള്ള ഒരു അടുക്കി വെപ്പും അല്ലെങ്കിൽ അവരുടെ ഒരു പാറ്റേൺ നമ്മുടെ ഒരു ഷോപ്പ് കീപ്പിങ്ങിൻ്റെ ഒരു സ്റ്റൈലൊന്നും അല്ല കേട്ടോ ഇവിടെ എല്ലാവരും എന്താ പറയുക കൂടുതലും ഭയങ്കര ബ്രൈറ്റ് കളേഴ്സാണ് അത് ആ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത കൂടിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഭയങ്കര ബ്രൈറ്റ് കളേഴ്സിലാണ് അതിപ്പോൾ ചുരിദാറായാലും ശരി സാരികളായാലും ശരി ഇത് പ്യുവർ ജോർജറ്റ് ബനാറസി ആണ് ഇതിപ്പോൾ ഇൻ നമ്മുടെ സ്റ്റേറ്റിൽ ഒരുപാട് ആളുകൾ വാങ്ങുന്ന പർട്ടിക്കുലർ ഡിസൈനും മെറ്റീരിയലുമാണ് ബനാറസി എന്ന് പറയുമ്പോൾ പട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ക്യാരി ചെയ്ത് നടക്കാനായിട്ട് മേ ബി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് എത്രമാത്രം അതിനകത്ത് ഒരു ഈസിനെസ് തോന്നുന്നു അറിയില്ല പക്ഷേ ഇങ്ങനെയുള്ള ഈ ജോർജറ്റും ഷിഫോണും ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഫ്ലോയി ആയിട്ട് കിടക്കും നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യാം ഉടുക്കാൻ ഈസിയാണ് ഞാനീ സാരി ഇവിടുന്ന് വാങ്ങിച്ചു ഓക്കെ അപ്പൊ അതൊരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എനിക്ക് കളർ അങ്ങ് മടുത്തു കാരണം നല്ല കോസ്റ്റ് കൊടുത്ത് വാങ്ങുന്ന സാരിയാണ് ഇതാ നല്ലൊരു ഷോപ്പ് കീപ്പറിന്റെ അടുത്ത് കൊടുത്താൽ നമുക്കിതിപ്പോ മഞ്ഞയാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ അവരിത് ഡൈ ചെയ്ത് തരുമെന്നാ പറയുന്നത് അതായത് ഈ നീലയിൽ മാത്രമേ ഡൈ പിടിക്കുകയുള്ളൂ അടുത്ത കളറ് അങ്ങനെ മൂന്നും നാലും തവണ ഇതേ സാരി ഇതേ ഡിസൈൻ നമുക്ക് പല പല കളറുകളിൽ നമുക്ക് ഡൈ ചെയ്തെടുക്കാം വാവ് ആ നമുക്ക് ഇവരൊരു ഇതിന്റെ ഒരു വ്യത്യാസം പറഞ്ഞു തരും കേട്ടോ ഇതിപ്പം പ്യുവർ ജോർജറ്റ് ആണ് ഇതിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഡൈ ചെയ്ത് ഡൈ എടുക്കാന്ന് ഇതിന്റെയൊക്കെ ഒരു വില ഹാ ഇതാണ് ബ്ലൗസ് പാർട്ട് ഇതിന്റെയൊക്കെ ഒരു വില എനിക്ക് തോന്നുന്നു 10-15,000 രൂപയെങ്കിലും വിടും ഇത് ഇത് ക്രേപ്പ് ഷിഫോൺ ആണ് ഇസ്കാ ദാം കിത്നാ ഹോഗാ 4,000 മുതൽ 7,000 രൂപ വില വരെയുള്ള സാരിയാണിത് ഇത് പവർലൂം സാരിയാണ് ഇത് പ്യുവർ ജോർജറ്റ് അല്ല ഫാബ്രിക് പ്യുവർ ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വിൽക്കുന്നത് ചിലപ്പം പ്യുവർ ജോർജറ്റ് ആണെന്നായിരിക്കും പക്ഷെ ഇത് പവർലൂം ആണ്
ബട്ട് സ്റ്റിൽ നമ്മൾ ഈ ഒരു റേഞ്ചിലേ നമുക്ക് ബഡ്ജറ്റ് ഉള്ളൂ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാർ ഇതും പ്രിഫർ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഏതാണ് ഹാൻഡ്ലൂം ഏതാണ് പവർ ലൂം എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണ് സംഭവം. പക്ഷേ അത് ഉടുക്കുന്ന ആൾക്കും എന്താ പറയുക, അത് കാണുന്ന നേരിട്ട് കാണുന്ന ആൾക്കാർക്കും ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇത് രണ്ടും പ്രിഫർ ചെയ്യും. നമ്മുടെ കയ്യിൽ എത്രയാണ് പൈസ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ചല്ലേ വാങ്ങുക. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തന്നേ ഉള്ളൂ. കാരണം നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്, യഥാർത്ഥ പട്ടും ഈ ഹാൻഡ്ലൂമും ഈവൻ പവർ ലൂമും എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് അറിയാനായിട്ടാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിവിടെ ഈ സ്ട്രീറ്റിലൂടെയൊക്കെ പോയപ്പോഴത്തേക്ക് നിറയെ ഷോപ്സിൽ ഞാൻ കാണുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, ഞാൻ ഉടുത്തിരിക്കുന്ന ഒന്നുമല്ല. ഞാൻ കാണുന്നത് നമ്മുടെ ഈ ഡൽഹി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഒരുപാട് അങ്ങോട്ട് ചെന്നാൽ കാണുന്ന നമ്മുടെ ഈവൻ നാട്ടിൽ കാണുന്ന ഫാൻസി സാരീസ് ഇല്ലേ, ഈ വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടുള്ളത്. നമ്മൾ ബനാറസിൽ വന്നാൽ അങ്ങനെയുള്ള ഇവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്റ്റാച്യൂകളിലൊക്കെ അങ്ങനത്തെ സാരിയാണ്. അപ്പം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോയി ഇവിടെ ഒന്നും ബനാറസി കിട്ടുന്നില്ല എന്നുള്ളത്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക്, അതായത് ലോക്കൽ കസ്റ്റമേഴ്സിന്, ബനാറസി സാരികൾക്കോട് വലിയ ഭ്രമമൊന്നുമില്ല. കാരണം അവരത് എന്താ ചെറുതിലെ മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അവർക്ക് ഈ പറയുന്ന നമ്മുടെ അവിടുത്തെ അവിടുന്ന് വരുന്ന കാഞ്ചീപുരംസ് അല്ലെങ്കിൽ ഈ സൂറത്ത് സൈഡിൽ നിന്ന് വരുന്ന ഭയങ്കര എന്താ പറയുക ഗ്ലിറ്ററി ആയിട്ടുള്ള സാരികൾ, അതൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് താല്പര്യം. അപ്പോൾ ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെയുള്ള സാരികളെല്ലാം സ്റ്റാച്യൂവിൽ വെക്കുന്നത്. ബനാറസിലേക്ക് വന്നിട്ട് ബനാറസി സാരി അതാണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോരുത് കേട്ടോ. ബനാറസി സാരി വേറെ സംഭവങ്ങളാണ്, ഒറിജിനൽ ബനാറസി പെട്ട് വേറൊരു സൈഡിലാണ്. മാത്രമല്ല അത് ഇവരുടെ അടുത്ത് ചോദിച്ച് ഇത് പ്യുവറായിട്ട് കിട്ടുന്ന സ്ഥലത്തു നിന്ന് തന്നെ നമ്മൾ തിരഞ്ഞു പിടിച്ച് വാങ്ങിയാൽ നമുക്ക് കിട്ടുള്ളൂ. അതർവൈസ് നമ്മൾ നമ്മുടെ അവിടെയൊക്കെ തന്നെയുള്ള അപ്പുറത്തപ്പുറത്തിരിക്കുന്ന കടയിലുള്ള സാരികൾ വാങ്ങിയിട്ടായിരിക്കും പോകുന്നത്. സോ എനിവേസ് നിങ്ങൾക്കിപ്പോൾ കുറച്ചൊക്കെ ഇവിടെ ട്രഡീഷണൽ സാരികളെല്ലാം ഏകദേശം എങ്ങനെയുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാനീ കടയിൽ നിന്ന് ഇവരുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ്. ആൻഡ് നമുക്ക് പോയി ഇതിൻ്റെ ഒരു ശരിക്കും എവിടെയാണ് ഇതിൻ്റെ ഒരു ഉറവിടം എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഈ വേഴ്സിനെ എല്ലാം കണ്ടിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നെയ്യുന്നത്, അതിൻ്റെ ഒരു റേഞ്ച് എന്താണ്, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ടാറ്റ ബൈ പറയട്ടെ. ഭയ ബഹത് 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 ധന്യവാദ്. Yeah.